Welcome to Kerala Physics Academy. Video number discuss cheyanayittu pogunnathu LTSA UPSA coaching in the bhagamayittulla vidyabhyasavum tattva chintayum enna oru portion inde randamathe video session aanu nammal ippol cheyanayi pogunnathu. Appo onnamathayum randamathayum sessions aanu nammude YouTube channel vadi nammal provide cheyyukullo. Idinte thudar bhagangal online coaching il join cheyidittulla cheyyunna കുട്ടികൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക. അപ്പൊ നമ്മളിന് കഴിഞ്ഞ ക്ലാസ്സില് ആദർശവാദം അല്ലെങ്കിൽ ഐഡിയലിസം എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ച് നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രകൃതിവാദം അല്ലെങ്കിൽ എന്താണ് പ്രകൃതിവാദവും നാച്ചുറലിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രകൃതിയെ കേന്ദ്രമാക്കിയുള്ള ഒരു ദർശന പദ്ധതിയെ എന്ന് വേണമെങ്കിൽ പ്രകൃതിവാദത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രകൃതിയെ കേന്ദ്രമാക്കിയുള്ള ദർശനത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രകൃതിവാദം എന്ന് പറയുന്ന ആശയം പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ആദ്യമായി ഉത്ഭവിച്ചതും അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ദർശനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി നമുക്ക് എന്ത് പറയാം? പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസം എന്ന് പറയുന്ന കാര്യം പറയാം. അപ്പോൾ പാശ്ചാത്യ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ദർശനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അപ്പോൾ എന്താണ്? പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസം ആണ് എന്ന് പറയുവാനായി സാധിക്കും. ഇനി ഈ പ്രകൃതിവാദം വിദ്യാഭ്യാസത്തിലേക്ക് എന്നും മുതലാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ പ്രകൃതിവാദം ആദ്യം ഉണ്ടായാലും അത് വിദ്യാഭ്യാസത്തിലേക്ക് വന്നിരുന്നില്ല. എന്നാൽ റൂസോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു മഹാനായ ഒരു വ്യക്തിയുടെ ആ ഒരു കാലഘട്ടം മുതലാണ് വിദ്യാഭ്യാസത്തിലേക്ക് ഈ പ്രകൃതിവാദം കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ വിദ്യാഭ്യാസത്തില് പ്രകൃതിവാദം കടന്നു വന്നത് ആരുടെ കാലം മുതൽക്കാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? റൂസോ ആണ് അതിന്റെ ആൻസർ. ഇനി ഈ പ്രകൃതിവാദികളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണ് ഒരു അറിവ് നേടാനായി സാധിക്കുക എന്നാണ് അതിന്റെ ആശയം. അവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമാണ് യഥാർത്ഥ അറിവ് നേടാനായി സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമാണ് യഥാർത്ഥമായ അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന വാദം ആരുടേതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസം എന്നാണ്. ഫോർ എക്സാമ്പിള്, ഒരു മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കുട്ടി മെഴുകുതിരിയുടെ അടുത്തേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പേരൻസ് പറയാറുണ്ട്, കുട്ടി കൈ അതിനടുത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ കുട്ടി അതിനടുത്തേക്ക് വീണ്ടും വീണ്ടും കൈ കൊണ്ടുപോകണം. അപ്പൊ അമ്മ കുട്ടീനെ തല്ലും, അല്ലെങ്കിൽ അച്ഛൻ കുട്ടീനെ തല്ലും. അപ്പൊ കുട്ടിയുടെ വിചാരം എന്താണ്? ഈ അച്ഛനമ്മയും എന്തിനാണ് എന്നെ തല്ലുന്നത്? എന്തുകൊണ്ട്? എന്താ എനിക്ക് ആ തീയമ തൊട്ടാ കുഴപ്പം എന്നൊക്കെ ഈ കുഞ്ഞു പിള്ളേര് വലിയ വാദടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളവരെ തല്ലു പിടിക്കുകയാണ് ചെയ്യുക. പക്ഷെ പ്രകൃതിവാദക്കാരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില്, കുട്ടി അങ്ങോട്ട് കൈ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തന്നെ ചെയ്യണം? അവന്റെ കൈയിന്റെ വിരല് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ആ തീയിലൊന്നിട്ട് തൊടിക്കുക. തൊടിക്കേണ്ട ആവശ്യമില്ല, അതിന് അടുത്ത് എത്തുമ്പോൾ തന്നെ ചൂടടിക്കുമ്പോൾ കുട്ടി കൈ പേടിച്ച് പിൻവലിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവനെ എന്ത് മനസ്സിലായി? അവന്റെ കൈ എന്ന് പറയണത് ആ ഒരു മെഴുകുതിരിയുടെ തീയിൽ കൊണ്ടു കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നുള്ളൊരു കാര്യം അവന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡിൽ കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്ലഗിന്റെ ഉള്ളിൽ കൈയിട്ടാൽ എന്തുണ്ടാകും എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മള് ഈ പ്രകൃതിവാദികളുടെ ഐഡിയ പ്രകാരം കൈ കൊണ്ടുപോയി ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല. ആ പ്ലഗിന്റെ ഓട്ടയിൽ കൊണ്ടുപോയി കൈയിടാനായിട്ട് അനുവദിക്കരുത്. ഷോക്ക് അടിക്കുന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. നീന്തൽ അറിയാത്തവൻ വെള്ളത്തിൽ ചാടിയാൽ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി കുളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല.
കുറേയൊക്കെ നമ്മുടെ എക്സ്പെരിമെന്റിലൂടെ കിട്ടുന്ന അനുഭവങ്ങളും അതിന്റെ ഭാഗമാണ്. പക്ഷെ ഇവര് ഈ ഒരു ലെവലിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. എനിവേ, അത് ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് നേടണം എന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. ഇനി ഈ പ്രകൃതിവാദം എന്ന് പറയുന്നത് പ്രധാനമായും എത്ര തരത്തിലുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ യാന്ത്രിക പ്രകൃതിവാദം, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ജൈവ പ്രകൃതിവാദം. മൂന്നാമത്തത് വരുന്നത് ഭൗതിക പ്രകൃതിവാദം. അപ്പം എത്ര തരത്തിലുള്ള പ്രകൃതിവാദം ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്: യാന്ത്രിക പ്രകൃതിവാദം, രണ്ടാമത് എന്താണ് ജൈവ പ്രകൃതിവാദം, മൂന്നാമത് ഭൗതിക പ്രകൃതിവാദം. ഇനി ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസം എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്കറിയാലോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപകനും ഉണ്ടാവും കുട്ടികളും ഉണ്ടാവും. അപ്പോ ഈ പ്രകൃതിവാദികളുടെ കണ്ടീഷൻ അനുസരിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ശിശുവിനാണ് മുഖ്യ സ്ഥാനം നൽകിയിരിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന വാദം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഈ പ്രകൃതിവാദമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അവര് ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് കളിരീതി എന്ന, അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കളിരീതി ആണ് അവരുപയോഗിക്കുന്നത്. അതായത് കളിയിലൂടെ, പ്ലേയിലൂടെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതിൻ്റെയും ഈ പ്രകൃതിവാദത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ പ്ലേ സ്കൂളിലൊക്കെയും കുട്ടികൾക്ക് കളിക്കുവാനായി പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. പാർക്കിൽ, ചിൽഡ്രൻസ് പാർക്കിൽ കാണപ്പെടുന്ന ഉപകരണങ്ങൾ, അത് ഈ പ്രകൃതിവാദത്തിനെ സമർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ CBSEയിലെ ഇന്റർനാഷണൽ സിലബസ് ഉണ്ട്. ഇന്റർനാഷണൽ സിലബസിലേക്കും 7-ാം ക്ലാസ് വരെ ഈ പറയുന്ന കളി രീതികൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ICSE സിലബസിലും GCSE സിലബസിലും GMAT സിലബസിലേക്കും 7 വയസ്സ് വരെ അല്ലെങ്കിൽ 7-ാം ക്ലാസ് വരെയും കുട്ടികൾക്ക് ഈ പ്രകൃതിവാദ രീതികളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കളി രീതിയിലൂടെയാണ് പ്രകൃതിവാദികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബോധന രീതി. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ പറയുന്ന പേരാണ് മോണ്ടിസോറി വിദ്യാലയങ്ങളും അതുപോലെ തന്നെ കിൻഡർ കാർട്ടൺ സ്കൂളുകളും. ഈ രണ്ട് സ്ഥലങ്ങളിലും കളിരീതിക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ കളിരീതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങൾ, വിദ്യാലയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോണ്ടിസോറി വിദ്യാലയങ്ങളും കിൻഡർ കാർട്ടൺ സ്കൂളുകളുമാണ് കളിരീതിക്ക് പ്രാധാന്യം നൽകുന്നത്. ഇനി ഇവയ്ക്കൊരു മുദ്രാവാക്യമുണ്ട്: ശിശുവിന് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുഴക്കിയവരാണ് ഈ പ്രകൃതിവാദികളിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശിശുവിന് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഏത് വാദക്കാരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? പ്രകൃതിവാദമാണ്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട പ്രകൃതിവാദികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളാണ് ഡെമോക്രിറ്റസ്, രണ്ടാമത്തെ ആളുടെ പേരാണ് കൊമിനിയസ്, മൂന്നാമത്തെ ആളുടെ പേരാണ് എപ്പിക്യൂറസ്, 4-ാം ആളുടെ പേര് സ്പെൻസർ, 5-ാം ആളുടെ പേര് ബേക്കൺ, 6-ാം ആളുടെ പേര് റൂസോ, 7-ാം ആളുടെ പേര് ഫ്രോബൽ, 8-ാം ആളുടെ പേര് മോണ്ടിസോറി. അപ്പൊ 8 ആളുകളുടെ പേരും പഠിച്ചിരിക്കുക. അപ്പൊ ഇതാണ് പ്രകൃതിവാദവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആശയം. അപ്പൊ ആർക്കെങ്കിലും LPSC UPSCയുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 ആണ്. അപ്പൊ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ലോ ലെവലിലുള്ള ഫീസ് മുതൽ ഏറ്റവും ഹൈ എൻഡ് ഫീസ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീസിന്റെ പ്രൈസിലെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ക്ലാസിന്റെ ലെവലിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.